ആ വീട് സന്ദർശിക്കണമായിരുന്നു. ശരിയാണ്, അർജുന്റെ ഭാര്യയ്ക്ക് നേരത്തെ തന്നെ ഈ ബോഡി വരുന്നതിന് മുമ്പ് തന്നെ ജോലി കിട്ടി. കേരള ഗവൺമെന്റ് ചെയ്ത ഒരു സഹായം, അവർക്കൊരു ജോലി കിട്ടി, ഒരു അത്താണിയായി. ഇത് പോരാ, സുരേഷ് ഗോപിയുടെ വകയായിട്ട് എന്തെങ്കിലും സാധാരണഗതിയിൽ ഒരു സംഭാവന നമ്മൾ. ശ്രീരാജന് മന്ദലം, നമ്മൾ പല കാര്യത്തിനും രാഷ്ട്രീയപരമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏറ്റവും വേദന, അതായത് രണ്ടു ദിവസമായിട്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളും വേദനിക്കുന്ന അർജുൻ, എല്ലാ മാധ്യമങ്ങളും അർജുന്റെ വീട്ടിലാണ്, എല്ലാവരും അതിന്റെ ചടങ്ങുകളെല്ലാം കാണിക്കുന്നുണ്ട്. എന്റെ ചോദ്യം മറ്റൊരു കാര്യം, ഇന്ന് ശ്രദ്ധിച്ച കാര്യമാണ്, ഈ സുരേഷ് ഗോപി എന്നൊരു എം പി ഈ ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഒരു പോസ്റ്റ് ഒരു മലയാളിയായ അർജുൻ വിട വാങ്ങിട്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടാണ്? പോസ്റ്റ് ഇട്ടാൽ പോരല്ലോ, ഉത്തരവാദിത്തമുള്ള ഒരു കേന്ദ്രമന്ത്രിയാണ്, തിരച്ചിലായിരിക്കും. ഒരു പോസ്റ്റ് ഇട മാതിരാഞ്ചേരി എന്ന് പറഞ്ഞത് നമ്മള് എപ്പോഴും കുറ്റം പറയണ കേരളത്തിലെ മുഖ്യമന്ത്രിയും മേയറും എല്ലാം നമ്മൾ കുറ്റം പറയാം. അവര് വരെയിട്ടിട്ടുണ്ടല്ലോ പോസ്റ്റ്. അതെ, പോസ്റ്റ് ഇട്ടു എന്ന് മാത്രമല്ല, എം കെ രാഘവന്റെ കഠിന പ്രയത്നം കൊണ്ടാണ്, അദ്ദേഹം സിദ്ധരാമയ്യയിൽ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് നമുക്ക് ഈ ശരീരമെങ്കിലും കിട്ടിയതെന്നുള്ളതാണ് വാസ്തവം. വളരെ കഷ്ടപ്പെട്ട അതുപോലെ തന്നെയാണ് കാർവാർ എം പി, അദ്ദേഹം സോറി കാർവാർ എം എൽ എ, അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. എത്ര സ്തുത്യർഹമായിട്ട് നിയമസഭാ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ അവിടെ തന്നെ കാറ്റും വെയിലും മഞ്ഞും മഴയും എല്ലാം ഏറ്റ് അവിടെ തന്നെ നിന്ന് ആ മനുഷ്യൻ എത്ര നല്ല മാതൃകയാണ് കാട്ടി. എം എൽ എ ആയിട്ട് പോലും ഇവിടുത്തെ ഒരു എം പി, അത് തൃശ്ശൂരിന്റെ എം പി ആണ് ശരി തന്നെ, കോഴിക്കോട് അത്ര ദൂരമൊന്നും അല്ലല്ലോ. അദ്ദേഹം കേന്ദ്രമന്ത്രിയും കൂടിയാണ്. അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞപ്പോ സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചാണ്, സിനിമയിലായിരുന്നപ്പോഴാണല്ലോ ഇദ്ദേഹം എം പി ആയതും. സിനിമയിൽ അഭിനയിക്കാനുള്ളത് അയാൾ ഈ സിനിമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് വിനിയോഗിക്കുന്നത്. മുകേഷ് എം എൽ എ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ചോദ്യത്തിന്, മന്ത്രി രാജിവെക്കണമെന്നുള്ള ഒരു ചോദ്യത്തിന് വേണ്ടി പത്രക്കാരുമായി തുടക്കിയത്. ഇതൊന്നും ഒരു ബഹുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അദ്ദേഹം മനുഷ്യത്വം കാണിച്ച ഒരാളാണ്. ഒരുപാട് പേർക്ക് സഹായങ്ങളും വീട് വെച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു, അതൊന്നും മറക്കുന്നില്ല. പക്ഷെ ഇപ്പോ മന്ത്രിയായി കഴിഞ്ഞപ്പോ, സഹമന്ത്രി ആയി കഴിഞ്ഞപ്പോ എന്തോ ഒരു അസംതൃപ്തി അദ്ദേഹത്തെ ബാധിച്ചിട്ട് അദ്ദേഹം ഞാനിപ്പോ സിനിമാ പണിക്ക് പോകും, സിനിമയിൽ പോകും എന്നൊക്കെ പറയും. ഒരു സ്ഥാനത്തിരിക്കുമ്പോ ആ സ്ഥാനത്തിനോട് നമ്മൾ സാന്ദ്രമായിട്ട് സംസാരിച്ചു. ഈ സമയത്ത് തന്നെ സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പേജ് നോക്കും, 18 മണിക്ക് മുമ്പ് ഇട്ടിരിക്കുന്നത് 13-ാം രാത്രി എന്ന സിനിമയുടെ ട്രെയിലറാണ്. അതിനു മുമ്പ് ഇട്ടിങ്ങനെ 2 ദിവസം മുമ്പ് സുരേഷ് ഗോപി ആസാമിൽ പോയ കുറച്ച് ഫോട്ടോസാണ് ഈ. പിന്നെ 4 ദിവസം മുമ്പ് ശ്രീ തിലകന്റെ ഓർമ്മ പോർട്ടൽ. ഇതിന് ഇത്രയും ഈ പോസ്റ്റ് ഇടുന്ന ഒരു എം പി എന്തുകൊണ്ട് അർജുൻ എന്ന വിഭാഗം മരിച്ചത്? ഒരു പോസ്റ്റ് അതെന്താണ്? ആ വീട് സന്ദർശിക്കണമായിരുന്നു. ശരിയാണ്, അർജുന്റെ ഭാര്യയ്ക്ക് നേരത്തെ തന്നെ ഈ ബോഡി വരുന്നതിന് മുമ്പ് തന്നെ ജോലി കിട്ടി. കേരള ഗവൺമെന്റ് ചെയ്ത ഒരു സഹായം, അവർക്കൊരു ജോലി കിട്ടി, ഒരു അത്താണിയായി. ഇത് പോരാ, സുരേഷ് ഗോപിയുടെ വകയായിട്ട് എന്തെങ്കിലും സാധാരണഗതിയിൽ ഒരു സംഭാവന നമ്മൾ ചോദ്യമായിട്ട് ചെല്ലുമ്പോ മാധ്യമങ്ങളെ പൊങ്കലിടേണ്ടതല്ല. ഒരു എം പി പെട്രോളിയം വകുപ്പിൽ, അദ്ദേഹത്തെ പെട്രോളിയം ആണല്ലോ വകുപ്പുകാരിയും, അവിടെ എന്തെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി കോൺട്രാക്റ്റില്ലെങ്കിലും ആ വീട്ടിൽ ആർക്കെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ അദ്ദേഹം വിചാരിച്ചാൽ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ മന്ത്രിപ്പണി? ഇങ്ങനെ ഒരു ദുരന്തം വരുമ്പോ ഒരു മാതൃകാപരമായ പെരുമാറ്റം എന്ന് മാത്രമല്ല, ഇതൊരു ദേശീയ പാതയാണല്ലോ, കന്യാകുമാരി മുതൽ പൻവേൽ വരെ നീളുന്ന ആ പാതയിൽ ഇതുപോലെ ദുരന്തങ്ങൾ ഇനിയും ഉണ്ടായിരിക്കാൻ വേണ്ടി, ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും നിതിൻ ഗഡ്കരിയെ കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യിപ്പിച്ചുകൂടെ? ഇതൊക്കെ നമ്മുടെ ജോർജ്, കേരളത്തിലെ റെയിൽവേ സൗകര്യം ജോർജ് കുര്യൻ, കോട്ടയത്ത് നിന്നുള്ള ആള്, അദ്ദേഹം രാജ്യസഭാ എം പി ആയിട്ട് പോയി, കേരളത്തിൽ നിന്നുമല്ല. എന്നിട്ട് പോലും അദ്ദേഹം അവിടെ റെയിൽവേ സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി നിവേദനം കൊടുത്തിരിക്കുന്നു കേന്ദ്രമന്ത്രിയെ കണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതുപോലൊരു നിവേദനമെങ്കിലും അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ കൊടുത്തുകൂടെ, അവിടെ ഡൽഹി തന്നെ ഉള്ളപ്പോഴെങ്കിലും ആ പാതയിൽ കൂടി ഇനിയുള്ള യാത്രകളെങ്കിലും ഉരുൾപൊട്ടൽ വന്നാൽ ഡ്രൈവർമാർ മരിക്കാത്ത സ്ഥിതിയിലാക്കി കൂടെ, ഇതൊന്നും ചെയ്യാതെ ഇതിനകത്ത് അദ്ദേഹം ഒരു കാര്യവും വായിച്ചിട്ടില്ല. അദ്ദേഹം കർണാടകത്തിൽ പോയിട്ടില്ല, കാർവാറിൽ പോയിട്ടില്ല, ഷിരൂരിൽ പോയിട്ടില്ല, ഇപ്പൊ കോഴിക്കോട്ട് മൃതദേഹം കൊണ്ടുവന്നപ്പോ അവിടെയും വന്നിട്ടില്ല. ഇതൊന്നും പോരാഞ്ഞ് താങ്കൾ പറഞ്ഞതുപോലെ ഒരു പോസ്റ്റെങ്കിലും ഇട്ട് അദ്ദേഹത്തിന്റെ അനുശോചനം പ്രകടിപ്പിക്കേണ്ടതായിരുന്നു. ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള കൃത്യ വിലോപം അദ്ദേഹം നടത്തുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. സുരേഷ് ഗോപിയിൽ നിന്ന് കേരളം പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊക്കെ. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ജനങ്ങൾ വീണ്ടും ഇനിയും മത്സരിക്കാൻ വന്ന അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെയൊന്നും അല്ല പെരുമാറും. മുകേഷിന് വേണ്ടി അല്ല അദ്ദേഹം നിലകൊള്ളേണ്ടത്, അദ്ദേഹം നിലകൊള്ളേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. കേരളത്തിലെ ജനങ്ങൾ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ, ജനകീയനായിക്കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് കേരളത്തിന്റെ പിന്തുണ കിട്ടാനോ, അല്ല മഹാനടനായതുകൊണ്ട്
അദ്ദേഹത്തിന്റെ പിന്തുണ കിട്ടുകയില്ല. തന്നെ ഇപ്പൊ നടന്മാരുടെ റേറ്റിംഗ് വളരെ മോശമായിരിക്കുകയാണ്. നടന്മാരൊക്കെ ജയിലിലും ബെയിലിലും ഒക്കെ ആയിട്ട് കഴിയേണ്ട അവസ്ഥയിലുള്ള സന്ദർഭമാണ്. ഇനി അവരെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു ന്യായീകരണ തൊഴിലാളിയായിട്ട് അദ്ദേഹം അധപ്പതിക്കരുത്. അവരെ ന്യായീകരിക്കുന്നവർ ആരായാലും ശരി തന്നെ അവരുടെ ഈ രാജ്യത്തെ സ്ത്രീകളുടെ മാനത്തെയാണ് അപമാനിക്കുന്നത്, അവമതിപ്പുണ്ടാക്കുന്നത്.